സുഹൃത്തുക്കളെ, എൻ്റെ പേര് ജിജോ വിജയൻ എന്നാണ്. ഞാൻ റിലയൻസ് പെട്രോളിയം ലിമിറ്റഡിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ സ്വന്തം സംരംഭത്തിലാണ്. ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ദൗത്യം പോലെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കൊറോണ പോലത്തെ ഒരു പ്രശ്നം വന്ന് നമ്മളെല്ലാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ അകപ്പെട്ടു. നമ്മളെല്ലാവരും വീട്ടിനുള്ളിൽ അടയ്ക്കപ്പെട്ടു. ജോലി ചെയ്തുകൊണ്ടിരുന്നവർ വീട്ടിലുള്ളിലായി. ദിവസക്കൂലിക്കാരായ സാധാരണ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനിയും ഈ ലോക്ക്ഡൗൺ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടി തുടർന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും? പ്രത്യേകിച്ചും കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് യാതൊരുവിധ ഉൽപ്പാദനവും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം, ഇനി വരുന്ന സമയത്ത് നമ്മൾ വേണ്ട പോലെ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും. ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷിയിൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഗൾഫിൽ പോയി പണമുണ്ടാക്കാൻ ശ്രമിച്ചു. പണം കൊടുത്ത് എന്തും മേടിക്കാമെന്നുള്ള നിലയിലായി. പച്ചക്കറി, നെല്ല് മുതലായ കൃഷികൾ നമ്മൾ പരിപൂർണമായിട്ട് നിർത്തി. എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരാൻ തുടങ്ങി. വിഷമടിച്ച പച്ചക്കറികൾ തിന്ന് വളരെയധികം പേർക്ക് ക്യാൻസർ വന്നു, മരിക്കുന്നു. അതുമാത്രമല്ല, ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിന് പുനർ ഉദ്ധാരണം അല്ല, പുനർജീവനം സാധ്യമാകുന്ന ഒരു സംഭവമാണ് ഈ കൊറോണ. എന്തെന്ന് വെച്ചാൽ, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാലക്രമേണ ഈ ബുദ്ധിമുട്ട് മാറി നമ്മളെല്ലാവരും ഒരു പുതിയ ജീവിതത്തിലോട്ട് കടക്കാനുള്ള ഒരു അവസരമാണിത്. നമ്മളെല്ലാവരും കൃഷി മറന്നു. ഞാൻ കൃഷിക്കാരൻ്റെ മകനാണ്. എൻ്റെ വീട് മുനിയറ എന്ന കുഗ്രാമത്തിൽ ആണ്, ഇടുക്കി ജില്ലയിൽ. അപ്പോൾ ഒരു 1980കളിൽ 80-85 കാലഘട്ടങ്ങളിൽ എൻ്റെ വീട്ടിൽ ഉപ്പൊഴികെ ഒരു സാധനം പോലും പുറത്തുനിന്ന് മേടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാ പച്ചക്കറിയും നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്, നെല്ലുണ്ട്. ഉപ്പൊഴികെ ഒരു സാധനം മേടിക്കേണ്ട കാര്യമില്ല. അത് പോയിട്ട് ഇപ്പോൾ നമുക്ക് ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ലാത്ത ഒരു നശിച്ച ഒരു അവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തു. പണം കൊടുത്ത് എന്തും മേടിക്കാമെന്നുള്ള ഒരു അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ നാശത്തിൻ്റെ വഴിയിലോട്ട് പോകും. എല്ലാവരും കൃഷി ചെയ്യണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. നിങ്ങൾ പണക്കാരനാവട്ടെ, പാവപ്പെട്ടവനാവട്ടെ, എന്തുമാകട്ടെ, ഉദ്യോഗസ്ഥനാവട്ടെ, നിങ്ങളുടെ വീട്ടിനുള്ളിൽ ഒരു ചെറിയ പച്ചക്കറി തോട്ടം അത്യാവശ്യമാണ്. സ്ഥലമില്ലാത്ത ആൾക്കാർ ചെടിച്ചട്ടിയിൽ കാന്താരി, വഴുതനങ്ങ, വെണ്ടയ്ക്ക മുതലായ പച്ചക്കറികൾ കൃഷി ചെയ്യണം. നമ്മുടെ കിച്ചൻ വേസ്റ്റ്, അടുക്കളയിൽ അവശിഷ്ടം വരുന്ന പച്ചക്കറി കറികൾ, കഞ്ഞിവെള്ളം മുതലായവ ഈ കൃഷി ഈ ചെടിച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറിയുടെ ഒരു 25% നമുക്ക് സ്വന്തം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ആഞ്ഞു പിടിച്ചാൽ നമുക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ്. എല്ലാവരും സ്വയം സംരംഭകരായി മാറുക. നമ്മൾ കൃഷി ചെയ്തില്ലെങ്കിൽ നമ്മൾ നാശത്തിലോട്ട് പോകും, അത് ഉറപ്പാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുനിന്ന് ഭക്ഷണം നിന്ന് കഴിഞ്ഞാൽ കേരളം ഇന്ന് ഒരു വലിയ വിപത്തിലോട്ട് ചെന്ന് ചാടും എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്ക് വേണ്ട നെല്ലോ പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ എന്ന് വേണ്ട ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ നട്ടു വളർത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുമാത്രമല്ല, ഭക്ഷണമില്ലാത്ത ആളുകൾ ഇനി കഠിനമായിട്ട് ബുദ്ധിമുട്ടും. ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗൺ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതുമാത്രമല്ല, ഈ ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗണിൽ ഭക്ഷണമില്ലാത്ത ആളുകൾ ഭക്ഷണമുള്ള ആൾക്കാരെ കൊലവിളിക്കാൻ അല്ലെങ്കിൽ അവരെ വംശഹത്യ വരെ നടത്താൻ സാധ്യതയുണ്ട്. സംതിങ് കോൾഡ് ഫുഡ് റയോട്ട്സ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് മാറ്റിക്കളയണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിന്തിക്കാൻ പോലും അപ്പുറമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും കൃഷി ചെയ്യണം. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടാവും. എല്ലാവർക്കും തന്നെ ഒരു 10 സെൻറ് സ്ഥലമെങ്കിലും ഉണ്ടാവും. അതിൽ ഉറപ്പായിട്ടും നമ്മൾ
ചേന, ചേമ്പ്, കാച്ചിൽ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നു വേണ്ട പരമാവധി കൃഷി, പച്ചക്കറി കൃഷി ചെയ്യുക. നമുക്ക് വീട്ടിലോട്ട് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ സ്വയം കൃഷി ചെയ്യുക. അതുമാത്രമല്ല, മിച്ചം വരുന്ന സാധനങ്ങൾ നമ്മൾ ചന്തയിൽ കൊടുക്കാം. വിഷമടിക്കാത്ത പച്ചക്കറി ഉണ്ടാക്കുക. ക്യാൻസർ പോലുള്ള മാറാ രോഗങ്ങൾ നമുക്ക് പിടിക്കാതിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ പിള്ളേരെ നമ്മൾ കൃഷി പഠിപ്പിക്കണം. കാര്യം കൃഷി ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ, കൃഷിക്കാരനുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ഗ്ലോബൽ എക്കണോമിക് സ്ലോഡൗൺ ഉണ്ടായ സമയത്ത് പോലും ഇന്ത്യ അധികം ബാധിച്ചില്ല. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കർഷകർ നമുക്ക് വേണ്ടി കഠിനമായിട്ട് അധ്വാനിച്ച് നമ്മുടെ ഫുഡ് പ്രൈസസ്, ഭക്ഷണ സാമഗ്രികളുടെ വില പിടിച്ചു നിർത്തി. ഭക്ഷണ സാമഗ്രികളുടെ വില കൂടുകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഭക്ഷണം മേടിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ തികയാതെ വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ പണവും പെട്ടെന്ന് തീരും. ഈ ഭക്ഷണ സാമഗ്രികളുടെ വില കൂടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. കൂടുതൽ ആളുകൾ ഭക്ഷണം മേടിക്കാറുണ്ട്, ഭക്ഷണം കിട്ടാനില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പം അത് മറികടക്കാനായിട്ട് ഒരു മാർഗമേ ഉള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉൽപ്പാദനം നടത്തുക എന്ന്. കൂടുതൽ ഉൽപ്പാദനം നടത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഭക്ഷണത്തിൻ്റെ വില നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. ഇപ്പോൾ നമ്മളെല്ലാവരും കാന്താരിമുളക് അതുപോലെ ചെറിയ തക്കാളി ചെടി ഇതൊക്കെ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പച്ചക്കറി മേടിക്കാൻ ഒരു ദിവസം 200 രൂപ ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് 150 രൂപയാക്കുക, അത് 100 രൂപയാക്കുക, അങ്ങനെ പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വരിക. ഇത് വിചാരിക്കും നമ്മൾ ഞാനായിട്ട് എന്ത് ചെയ്യാനാണ്, അങ്ങനെയല്ല. എല്ലാവരും കൂടെ ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ വളരെയധികം മാറ്റം സംഭവിക്കും. മാർക്കറ്റ് വരുന്ന പച്ചക്കറിയുടെ വില കുറയ്ക്കാൻ അവർക്ക് അവർ നിർബന്ധിതമായി തീരും. കാര്യം നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ കുറച്ചേലും പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ മാർക്കറ്റിൽ ഉള്ള സപ്ലൈ കൂടും, ഡിമാൻഡ് കുറയും. അപ്പോൾ വ്യാപാരികൾ വില കുറയ്ക്കാൻ നിർബന്ധിതരായിത്തീരും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ജപ്പാനിൽ നടക്കുന്ന ഒരു കാര്യമാണിത്. ജപ്പാനിൽ സപ്പോസ് ഒരു സാധനത്തിൻ്റെ വില, ഫോർ എക്സാമ്പിൾ ഉരുളക്കിഴങ്ങിൻ്റെ വില കൂടിയെന്ന് വെച്ചു. അപ്പോൾ അവിടെയുള്ള ജനം ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസത്തേന് ആ സാധനം മേടിക്കത്തില്ല. അപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ 7 ദിവസത്തേന് ഉരുളക്കിഴങ്ങ് മേടിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ വില താഴോട്ട് വരും. കരിഞ്ചന്തയിൽ പൂഴ്ത്തി വയ്ക്കുന്ന ആൾക്കാർ തൊട്ട് വ്യാപാരികൾ വരെ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ചെയിനിൽ പ്രശ്നമുണ്ടായി. സാധനങ്ങൾ പുറത്തെടുത്ത് കുറഞ്ഞ വിലയ്ക്ക് നൽകാൻ നിർബന്ധിതരായിത്തീരും. അപ്പം അതുകൊണ്ട് ഈ സപ്ലൈ ഡിമാൻഡ് നമ്മൾ എപ്പോഴും നന്നായിട്ട് നിർത്തണം. അതിനുവേണ്ടിയാണ് നമ്മൾ പരമാവധി ഫലവൃക്ഷങ്ങൾ നട്ടു വളർത്തുക. ഇപ്പം ഞങ്ങളൊക്കെ ഹൈറേഞ്ചിലായിരുന്ന സമയത്ത് എല്ലാവരുടെയും വീടുകളിൽ ചക്ക, മാങ്ങ, തേങ്ങ, ആഞ്ഞലി, ഇങ്ങനെ പഴവർഗ്ഗങ്ങൾ, ആത്ത ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും സീസണിൽ എല്ലാ പഴവും നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പഴവർഗ്ഗങ്ങളും ആപ്പിൾ പോലെയുള്ള സാധനങ്ങൾ, മുന്തിരി ഇവിടെ വിളയാത്തത് മാത്രമായിരുന്നു നമ്മൾ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ടിരുന്നത്, അത് മേടിക്കത്തില്ലായിരുന്നു നേരത്തെ. അപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തതയിലോട്ട് എത്തുകയാണെങ്കിൽ നമ്മൾ ലോകത്തിനൊരു മാതൃകയാവുകയും ചെയ്യും. മാത്രമല്ല, കൃഷിയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി വരുന്ന കാലഘട്ടത്തിൽ എത്ര വലിയ പണക്കാരനായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, ഒന്നുമില്ലാത്തവർക്ക് പോലും ചെടിച്ചട്ടിയിൽ കൃഷി ചെയ്യാം. അതിനൊരു ആത്മവിശ്വാസമാണ് വേണ്ടത്, ഒരു ഇച്ഛാശക്തിയാണ് വേണ്ടത്. ആ ഇച്ഛാശക്തി നമ്മൾ കൈവിടരുത്. കാര്യം ഭക്ഷണമില്ലാത്തൊരവസ്ഥയിലോട്ട് കേരളം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളും അവർക്ക് ഉള്ള ഭക്ഷണ സാമഗ്രികൾ കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് തരികയുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിലൊരു ക്രൈസിസ് വന്നു, അല്ലെങ്കിൽ കർണാടക, ആന്ധ്രയിൽ ഏതെങ്കിലും ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടാൻ സാധ്യത കുറവാണ്. ഇപ്പം ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ മൊത്തം പ്രശ്നത്തിലാണ്. ലോകത്ത് മൊത്തം മാന്ദ്യമാണ്. മിക്ക രാജ്യങ്ങൾക്ക് പണമില്ല. മേടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഡിസ്ട്രിബ്യൂഷൻ ശരിയാവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ നിശ്ചയമായും ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയിൽ സ്വയം പര്യാപ്തത കണ്ടെത്തുക. ഓർ കൃഷിയിൽ കേരളം ഒരു സ്വയം പര്യാപ്തമായ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് നേരിടാൻ സാധിക്കും. എനിക്ക് ബീഹാറിനെ പറ്റി നന്നായിട്ട് അറിയാം. ബീഹാറിൽ ശരിക്കും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇന്ത്യയിൽ ഭക്ഷണം കിട്ടാതെ എവിടെ പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാലും ബീഹാറിൽ പ്രശ്നം ഉണ്ടാകത്തില്ല. കാര്യം
പച്ചക്കറി തൊട്ട് ഗോതമ്പ് നെല്ല് എന്നുവേണ്ട എല്ലാ സാധനങ്ങളും കാടുകണ്ണ എല്ലാം ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ പുറത്തുനിന്ന് ഒരു സാധനം വന്നില്ലെങ്കിൽ കൂടിയും ഇവിടെ ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതുപോലെയല്ല കേരളം. കേരളത്തിൽ എപ്പോഴും ഒരു ഡിപ്പെൻഡൻസി, ഇല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു പ്രവണതയാണുള്ളത്. പൈസ നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. പ്രവാസികൾ അയക്കുന്ന കോടിക്കണക്കിന് രൂപ വരുന്നുണ്ട് എല്ലാ മാസവും. ആ ഒരു ഗർവിൽ നമ്മൾ കൃഷി ചെയ്യാൻ മറന്നുപോയി. നമ്മുടെ കേരളം ബംഗാളികളെ കൊണ്ട് നിറച്ചു, അവരൊക്കെ ലോകത്തില്ലാത്ത കൂലിയും കൊടുത്ത് പണി ചെയ്യിപ്പിക്കുന്നു. അപ്പം ഈ പ്രവണത തുടർന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ. ചെറുപ്പക്കാർ കൃഷിയിൽ താല്പര്യമില്ലാതായി. ഒരു കൃഷിക്കാരൻ്റെ മകനെന്ന് പറയാൻ ആർക്കും ഒരു നാണക്കേട് ഉള്ള ഒരു അവസ്ഥയിലോട്ട് എത്തി. കൃഷിയിൽ ആർക്കും താല്പര്യമില്ല. അതുമാത്രമല്ല, കൃഷി ചെയ്താൽ എന്തോ ഒരു കുറച്ചിലാണെന്നൊരു യുവജനത്തിനുള്ളൊരു തോന്നൽ, അതാണ് ശരിക്കും കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷിയിൽ നമ്മൾ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പോൾ 21 ദിവസം ലോക്ക്ഡൗണിൻ്റെ സമയമാണ്. നമുക്ക് നമ്മുടെ പുരയിടത്തിലിറങ്ങി ചെറിയ ചെറിയ കൃഷികൾ നമ്മൾ തുടങ്ങി വയ്ക്കുക. ഇതെൻ്റെ ഒരു വ്യക്തിപരമായ അഭ്യർത്ഥനയാണ്. എല്ലാവരും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൃഷി പഠിപ്പിക്കുക. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ വേറെ മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചെറുതായിട്ട് കൃഷിയിൽ ഏർപ്പെടുക. കൃഷിയെക്കുറിച്ച് പഠിക്കുക. വീട്ടിലിരിക്കുമ്പോൾ ഇഷ്ടംപോലെ സമയം കിട്ടും. നമുക്ക് നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ മണ്ണിൽ നമുക്ക് ചെറിയ രീതിയിൽ കൃഷി ഇറക്കി തുടങ്ങാം. ഇതൊരു തുടക്കം ആണെന്ന് വിചാരിക്കുക. ഒരു നല്ല തുടക്കമാണെങ്കിൽ നിങ്ങളെ കണ്ട് നിങ്ങളുടെ അയൽക്കാരനും കൃഷി ആരംഭിക്കും. അതൊരു വലിയൊരു സംരംഭമായി, അല്ലെങ്കിൽ വലിയൊരു പ്രസ്ഥാനമായി മാറി എല്ലാവരും സ്വയം കൃഷിക്കാരായി മാറുന്ന ഒരു പ്രവണത നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ജോലിക്കാരാണെങ്കിലും ജോലിക്കാരല്ലെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും ഡ്രൈവറാണെങ്കിലും എന്താണെങ്കിലും നമ്മളൊരു കൃഷിയിൽ ഏർപ്പെടുക. നമുക്ക് നമ്മുടെ കേരളത്തെ മുന്നോട്ട് നയിക്കാം. ജയ് ഹിന്ദ്.